ഹലോ ബിസിനസ്സുകാരികളെ എന്തൊക്കെയുണ്ട് വർത്താനം ഇപ്പോൾ ഒരു പണിയാക്കി തന്നപ്പോൾ ആരും ഒരു വിവരവും ഇല്ലല്ലോ എല്ലാവരും അടിക്കണ തിരക്കിലാണ് നോമ്പോൾ ഒന്നേരം എല്ലാവരും എത്ര പീസ് എടുത്ത് പെരുന്നാളിലേക്കൊക്കെ ഒരുപാട് അടിച്ചു വെച്ചോ താങ്കളെ വർത്താനൊക്കെ കേട്ടുകാണ്ട് ഞാൻ കുറച്ച് പീസൊക്കെ പോയി കൊണ്ടുവന്ന് പക്ഷേ ഈ വെയിലോണ്ട് ഒന്നിനും വെയ്യ ആരോട് ചോദിക്കാനും ഒന്നിനൊക്കെ കണ്ണ് നേരെ നിൽക്കണില്ല തലവേദനിക്കണ് പുറത്തേക്ക് നോക്കിയാൽ എങ്ങനെ മെഷീനിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വരണേ നോമ്പ് പറഞ്ഞിട്ട് അടിക്കാൻ വിചാരിക്കുമോ നോമ്പ് പറഞ്ഞാൽ പിന്നെ ഒന്നിനും വെയ്യാ അവിടെ കിടക്കും നേരം വിളിക്കുമ്പോൾ എന്ന് വിചാരിക്കും അപ്പം മക്കളെ കാര്യങ്ങൾ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും ഒന്നിനും നേരമില്ല ഒരെണ്ണം പോലും അടിക്കാൻ പറ്റിയിട്ടില്ല പെരുന്നാളൊരു തുടക്കാവട്ടെ എന്ന് വിചാരിച്ചത് ഇനി ഇപ്പം അത് നടക്കും തോന്നണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളെ തോന്നലാണ് തലവേദന ഒക്കെ ഒരുവിധ നിങ്ങൾ ഉണ്ടാക്കണ്ട നിങ്ങൾ തന്നെയാണ് നിങ്ങളെ വലിയ തലവേദന കാരണം നിങ്ങളെ മനസ്സ് മാണോ മാണ്ഡോ എന്ന് വെക്കണി മനസ്സുണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പം നിങ്ങളൊന്നു ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതിരാവിലെ സർക്കാർ ജോലിക്കൊക്കെ ഉള്ള ഒരുപാട് ഉമ്മമാർ മക്കളെ കാര്യങ്ങളും അതുപോലെ നോമ്പ് ഇറക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കും എത്തണ് ഇപ്പം തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ല ചാകരയാവും കാരണം വിഷും പെരുന്നാളും കൂടി ഒരുമിച്ച് വരണേ നമുക്കൊക്കെ നല്ല ഓർഡറാണ് ആണ് ഒന്നിനും നേരമില്ല നമ്മളും നമ്മളെ വീട്ടിൽ പണിക്കൊന്നും ആരുമില്ല ആ ജോലി നോക്കുന്നുണ്ട് വയ്യാത്ത ഉമ്മയപ്പിയാണ് മക്കളുണ്ട് ചെറിയൊരു പീക്കിരി ഉണ്ട് ഒരത്തായ കള്ളത്തി ഉണ്ട് അതിൻ്റെ കാര്യം നോക്കുന്നുണ്ട് അതിന് അംഗനവാടി പറഞ്ഞേക്കണുന്നുണ്ട് മോനോ എസ് എൽ സിയാണ് ഓനോ പഠിക്കാൻ കൂടെ ഇരിക്കുന്നുണ്ട് ഓൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് നമുക്കും ആ പിന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടാ നമ്മൾ ഇതൊക്കെ മൂന്നേ ഇരുപം രണ്ടേ മെറ്റീരിയൽ ആണ് വർധമാൻ ശൈലജ യൂണിവേഴ്സ് ഭാരത് ഇതിൽപ്പെട്ടതാണ് പിന്നെ അതിൽപ്പെട്ടതല്ലാത്ത ബിറ്റ് ഞാൻ എടുക്കാറില്ല കേട്ടോ അപ്പോൾ ഓംകാർ ഞാൻ എടുക്കാറില്ല അതുപോലെ രാഹുലും ഞാൻ എടുക്കാറില്ല ഇതാ ഈ ബിറ്റ് നല്ലതാ ബിറ്റ് നല്ലതാന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കലുണ്ട് ഞാൻ ആ മെറ്റീരിയലുകളൊന്നും എടുക്കാറില്ല രാഹുൽ അതുപോലെ ശിവാനി രാഹുൽ ഇങ്ങനെ കയറി പോകുക എന്നുള്ളൊരു കംപ്ലയിൻറ്റ് കുറച്ച് വന്നിരുന്നു ഞാൻ ആദ്യം എടുത്തിരുന്നു അതിൻ്റെ ശേഷം പിന്നെ ഞാനത് എടുക്കില്ല ഞാൻ എടുക്കില്ല എന്ന് വെച്ചിട്ട് ആ വിറ്റേ കംപ്ലയിൻ്റ് ആണെന്നല്ല പറയേണ്ടത് ആ കമ്പനിക്കാരായിട്ട് അടി ഉണ്ടാക്കാനൊന്നും നമ്മളില്ല നിങ്ങളെ നാട്ടിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ലാതെ നിങ്ങളെ തൊട്ടടുത്ത് കടയിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ മെറ്റീരിയൽ മാത്രമുള്ള കയ്യിൽ എല്ലാ മെറ്റീരിയലും ഓരോന്നെടുത്തിട്ട് ഇങ്ങൾക്ക് അടിച്ചിട്ട് വയ്ക്കുക അനുഭവമാണല്ലോ നമ്മളെ ഏറ്റവും വലിയ ഗുരു അപ്പം നമ്മളെന്ത് ചെയ്യുക അങ്ങനെയുള്ളത് ഇട്ട് നോക്കുക എന്നിട്ട് എന്താ അതിൻ്റെ പാടെന്ന് നോക്കിയതിൻ്റെ ശേഷം കസ്റ്റമേഴ്സിന് കൊടുക്കുക നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ കൊടുത്ത മാക്സി കളർ പോയി അത് കയറിപ്പോയി ഇളകിപ്പോയി എന്ന് പറഞ്ഞാണ്ട് കംപ്ലയിൻ്റ് ആയാലും നമുക്ക് പ്രോത്സാഹനത്തിനുള്ള ഉള്ള ആളുകളെക്കാളും പാരടാനുള്ള ആൾക്കാരാവും ഈ ഫീൽഡിൽ കൂടുതലുണ്ടാവുക പോലെ നമ്മളായിട്ടൊരു വളം വെച്ചുകൊടുക്കണ്ട ശ്രദ്ധിക്കുക തുടക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ആ ശ്രദ്ധയോടെ നിന്നാല് കുറച്ച് കാലങ്ങളൊക്കെ ഇതിൽ പിടിച്ചു നിക്കുക പത്തെണ്ണം എടുത്തിട്ട് ആറെണ്ണം പോയി നാലെണ്ണം അവിടെ എടുക്കണ ലാഭം ഇമലല്ലേ അതിലിപ്പോ എന്തപ്പം കാര്യം ഉണ്ടായിന്നൊക്കെ പറഞ്ഞ പോലെ ആദ്യം ഇരുപെണ്ണം മുപ്പെണ്ണം എടുത്തിട്ട് അതിന് രണ്ടെണ്ണം മാത്രം ചിലവായി ആളാണ് ഞാൻ നമ്മള് ക്ഷമയോടും ഇതോടും പിടിച്ച് നിന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കൊള്ളൂ പിന്നെ കൈണ്ടോ ആദ്യം കുടുംബക്കാരോടൊന്നും ചോദിക്കാതെ കണ്ട നല്ലത് അയൽവാസികളെയും ഫ്രണ്ട്സുകളെ കണ്ടുപിടിക്കുക നിങ്ങൾ ഞാൻ ഏതെങ്കിലും ഒന്നും തുടങ്ങിപ്പോയില്ല നിങ്ങളൊന്നും കണ്ടക്ക് നിന്നരി എൻ്റെ കുടുംബക്കാർ ഏതെങ്കിലും എടുക്കൂല ആ അയൽവാസികളോട് അയൽ അതേപോലെ കുടുംബക്കാരോട് അയൽവാസികളൊന്നും ഏതെങ്കിലും എടുക്കുമെന്ന് തോന്നില്ല നിങ്ങളൊക്കെ ഒന്ന് കൂടി തരി നിങ്ങളൊക്കെ അല്ല നമുക്ക് നിങ്ങളൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പണിക്ക് നിന്നത് ഏറ്റവും വലിയ പരസ്യം ഏറ്റവും വലിയ ആയുധം നമ്മളെ നാവും നമ്മളും ആവണം അത് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ചിലവാണില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല കുറേയൊക്കെ ശ്രമിച്ചു നോക്കി എന്നിട്ടൊന്നും നടക്കണില്ല എന്ന് കണ്ടാണ് നിർത്തുമ്പോൾ അതിലൊരു അന്തസ്സുണ്ട് ഇതൊന്നും ചെയ്തു നോക്കാതെ എനിക്കൊന്നും ആണില്ലോ എന്ന് പറഞ്ഞാണ്ട് അവിടെ നിന്നാണ്ട് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞാൽ നേരത്തെ നല്ല രസമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു ഒരു പത്തനംതിട്ട ഉള്ള ഒരു രമ ചേച്ചി ഈട്ടാ വിളിച്ചിരുന്നു ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ മെസ്സേജ് എല്ലാ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കലുണ്ടേന് ഞാൻ ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കലുണ്ടേന് അങ്ങനെ അവിടെ അടുത്തുനിന്ന് ഒരു ഒരു ദിവസം എൻ്റെ അടുന്ന് പിന്നെ ഐ ടി സെലക്റ്റൊക്കെ ചെയ്തു വെച്ചിരുന്നു പിന്നെ പറഞ്ഞ ഷിപ്പിംഗ് ചാർജ് ഒക്കെ ആയപ്പോൾ എൻ്റെ ഏട്ടന് ചീത്ത പറയുന്നുണ്ട് ചീത്ത ഞാൻ പിന്നെ നോക്കട്ടെ ആ ആയിക്കോട്ടെ ഞാൻ പാക്ക് ചെയ്ത് വെച്ച സാധനം ഇനി ഇന്നോട് നാളെ രാവിലെ ഞാൻ ക്യാഷ് അയക്കാം നിങ്ങൾക്ക് രാവിലെ പോസ്റ്റ് ഓഫീസ് പോകുമ്പോൾ അയക്കങ്ങൾ നിന്ന് പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയച്ചു നാളാണ് രാവിലെ പിന്നെ വിളിച്ചിട്ട് ഏട്ടന് ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്ക് കാര്യങ്ങളൊക്കെ എടുത്തോളും പിറ്റേ ദിവസം തന്നെ ഒരാൾ ഇങ്ങനെ വിറ്റ് ചോദിച്ചപ്പോൾ ഞാൻ ആ ഫോട്ടോസ് അയച്ചുകൊടുത്തപ്പം ഇവർ സെലക്ട് ചെയ്ത ഏകദേശം തന്നെയാണ് അവരും സെലക്ട് ചെയ്തത് അപ്പോൾ ആ പാക്കിങ്ങിൻ്റെ അഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ മറ്റവർക്കത് അയച്ചുകൊടുത്ത് അപ്പോൾ നമുക്ക് സംഭവം തീർന്നു ഇപ്പോൾ ഭർത്താക്കന്മാർ സമ്മതിക്കാതെ നമുക്ക് അറിയാമല്ലോ ആ ഒരു സംഭവം എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങളതിന് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി നല്ല ഇറക്കാർക്ക് ഇങ്ങനെ മെസ്സേജൊക്കെ കാര്യങ്ങളൊക്കെ അയക്കും അങ്ങനെ ഇപ്പോൾ മൂന്ന് കുറച്ച് ദിവസം മുന്നേ രണ്ട് മൂന്ന് മെസ്സേജൊക്കെ അയച്ചിരുന്നു അപ്പോൾ ആ ടൈമിൽ ഞാൻ ഈ നനച്ചുള്ളിൻ്റെ തിരക്കും നോമ്പിൻ്റെ തിരക്കും പിന്നെ അപ്പോൾ ക്ലീനിങ്ങിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് അപ്പോൾ അതിന് കുറച്ച് റീച്ചൊക്കെ കിട്ടിയപ്പോൾ ആ ഫീൽഡിൽ തന്നെ അങ്ങനെ നിന്ന് പിന്നെ മെറ്റീരിയൽ ഇറക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല ഇറക്കിയ മെറ്റീരിയൽ വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം പെയിൻറ്റിങ് പണി ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ഒരു ഭാഗത്ത് പെയിൻറ്റിംഗ് ആകുമോ വെച്ചിട്ട് പിറ്റേകളൊക്കെ ഒരു ഭാഗത്ത് അടക്കി ഒതുക്കി വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഫോട്ടോ എടുക്കാൻ ഇതിനൊക്കെ ഒരിത് വേണ്ട അപ്പോൾ ആ ഒരു സംഭവം ഇല്ലാതായപ്പോൾ നാലുള്ള സമയത്ത് വേണമെന്ന് പറഞ്ഞ പോലെ ഞാൻ രാത്രിയായാലും ഇപ്പോൾ വീഡിയോ കാണുന്നതിലും ആ കൂട്ടത്തിൽ ഉണ്ടാവും ഞാൻ പെയിൻറിങ് പണി ആയതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് ഞാൻ രാത്രി അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് വരെ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് ഇട്ട് വേണ്ടവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചേച്ചിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ല റിപ്ലൈ അപ്പോൾ ചേച്ചി പിറ്റേ ഒരു അഞ്ചെട്ട് ദിവസം മുന്നേ വിളിച്ചിരുന്നു വിളിച്ചിരുന്നിട്ടോ എന്നിട്ട് ആ നിങ്ങളപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ എല്ലാവർക്കും നല്ലത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ അപ്പം നിങ്ങൾ നിങ്ങളെ കച്ചവടം നന്നാക്കാനാണ് ഉദ്ദേശിക്കണ്ടത് ഇല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കണേ ഞങ്ങളൊക്കെ നഷ്ടത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വർത്താനം കേട്ടിട്ട് ഞാൻ പത്ത് പീസ് ഇവിടെ നാട്ടിൽ നിന്ന് എടുത്ത് അപ്പം അത് മുഴുവൻ അവിടെക്കെടുക്കുകയാണ് കണ്ണ് കണ്ടുപോലെ വർത്താനം കേട്ട് കണ്ട് അന്ന് മുന്നും പിന്നെ ചിന്തിക്കാതെ ചാടിപ്പുറപ്പെടുന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റെ ഭർത്താവ് ഇപ്പം എന്നെ ചീത്ത പറഞ്ഞിട്ട് കഴിയുക ഇപ്പം മറ്റേത് ഒന്നും ഇല്ലെങ്കിലും വീട്ടിൽ സ്വസ്ഥത ഉണ്ട് ഇനിയിപ്പം അതും ഇല്ലാതായി കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ടോ ഞാനാണ് കണ്ണിങ്ങ് കുറച്ച് കൂടുതൽ ഓർഡർ ഉള്ള ദിവസം മൊത്തത്തിൽ തല പെരുത്ത് നിൽക്കിയിരുന്നു അടച്ചോനെ ഇതും കൂടി കേട്ടപ്പോൾ പക്ഷെ എന്നാലും ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞതുമില്ല എല്ലാം കേട്ട് നിന്നിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങളിപ്പോ ഇത് കൊണ്ട് എന്താ ചിലവായത് അപ്പോൾ ആകെ രണ്ടെണ്ണം എടുത്ത് തൊട്ടടുത്തുള്ള ഒരു എടുത്ത് പിന്നെ ആരും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരോടൊക്കെ ചോദിച്ച് ഇങ്ങനെ ഞാൻ ഇപ്പം ഇറക്കുന്നുണ്ടെന്ന് ആരോടൊക്കെ ചോദിച്ച് ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല ഞാൻ ഇൻക്ക് അറിഞ്ഞാൽ പോലെ അങ്ങോട്ട് അടിച്ചു വെച്ചു അപ്പോൾ അങ്ങനെ നിങ്ങൾ അടിച്ചതൊക്കെ ഒന്ന് ഫോട്ടോസ് അയച്ചു തരി നല്ലതാണെങ്കിൽ ഞാൻ ഇൻക്ക് ഇങ്ങളെ അയച്ചെന്നാൽ മതി ഞാൻ എടുത്തോളാം അങ്ങനെ നോക്കാൻ പറഞ്ഞു അപ്പോൾ ഇവർക്ക് ഷിബ് വെക്കേണ്ടത് അറിയില്ല അങ്ങനെ ഷിബ് വെച്ചിട്ടില്ല പൈപ്പിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ട അറിയില്ല പ്ലേറ്റ് ഒന്നും അറിയില്ല വെറും ചുരിദാറിൻ്റെ കയത്ത് പോലെ ജസ്റ്റ് കയത്ത് വെച്ചിട്ട് നൈറ്റി അടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ വരുന്ന പോലൊക്കെ ഇങ്ങനെയുള്ള കൈ എന്തെങ്കിലുമൊക്കെ ഒരു അട ഒരു ഷിപ്പിൻ്റെ അടയാളെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ എന്തായാലും അന്ന് എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല എന്നാൽ കൂടി ഇങ്ങനെയൊക്കെ ഞാൻ കാരണം വീട്ടിൽ സ്വസ്ഥത ഇല്ലാതായി എന്നൊക്കെ കേട്ടപ്പോൾ മനസ്സിനും ഒരു സങ്കടം അപ്പം ഞാൻ എന്തെയ്തു അവർക്ക് എംബ്രോയ്ഡറി വാങ്ങി വരാൻ പറഞ്ഞ് അടിച്ചാനായിട്ടിക്ക് അത് വീണ്ടും വെക്കാൻ കുറച്ച് പണിയെടുത്ത് നിന്നാലും വീഡിയോ കോളിലൂടെ അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് എംബ്രോയിഡറിനൊക്കെ വെച്ച് ഷിബ് വെപ്പിച്ച് ഇനി അതൊന്ന് സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് ഒരു നാല് ദിവസം നോക്കി എന്നിട്ട് ആരും എടുക്കണില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങോട്ട് അയച്ചെന്നാൽ മതി ഇവിടെ എത്തിയാൽ ഞാനതിൻ്റെ ക്യാഷ് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ചിലവായില്ലെങ്കിൽ ഞാൻ എടുക്കുമല്ലോ പക്ഷെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാറ്റസ് വെച്ചതായിട്ടും എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തതായിട്ടും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തതായിട്ടുള്ള പ്രൂഫ് എനിക്ക് വിട്ടരണം എന്നിട്ടും ആരും എടുത്തിട്ടില്ലെങ്കിൽ മാത്രമേ ഞാൻ ഞാനെടുക്കൊള്ളൂ അപ്പോൾ ആ ഒരു വാശിക്ക് വേണ്ടിയിട്ട് ഇവർ ഇവർക്കുള്ള എല്ലാ ഗ്രൂപ്പിൽക്കും ഞാൻ പറഞ്ഞ രീതിയിൽ നല്ല ഇതിലൊക്കെ വെച്ചിട്ട് നല്ല വെളിച്ചത്തിലൊക്കെ ഫോ ഇവരുടെ ഒരു ലോക്കൽ ഫോണാണ് അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ ക്ലിയറിലൊക്കെ എടുത്ത് ഇവർ ഗ്രൂപ്പിലൊക്കെ ഇട്ട് രാവിലെ എനിക്ക് പിറ്റേന്ന് രാവിലെ എനിക്ക് വിളിക്കണേ എല്ലാം സെയിലായി ഇനി ഒന്നേ ബാക്കിയുള്ളൂ അത് ഞാനെടുത്തോളാം ഞാനൊരു ഇരുന്നൂറ്റി അൻപതിന് കൊടുക്കാനാണ് വിചാരിച്ചത് ഇരുന്നൂറിനാണ് ഇവർ വരെ നാട്ടിൽ നിന്ന് ആ മെറ്റീരിയൽ വാങ്ങിയത് ഇരുന്നൂറ്റി അൻപതിനെ ഉദ്ദേശിച്ചത് ചുമ്മാ ഇരുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് തന്നെ കിട്ടി അപ്പം കാര്യം നേരെ നടന്നപ്പോൾ ഇത്തേ ആയി ഇല്ലെങ്കിൽ ഗോവിന്ദ ആണ് എന്തായാലും ആ ആളുപ്പിൻ്റെ ഈ വീഡിയോ കാണുന്ന കാണുന്നെങ്കിൽ ഉറപ്പാണ് വീഡിയോ എല്ലാം കാണാറുണ്ട് വീഡിയോയെക്കുറിച്ച് അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ കാര്യം ഞാൻ വീഡിയോയിൽ പറയുന്നു അപ്പെന്നോട് ആ ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ പറയാറുള്ളൂ അപ്പോൾ നിങ്ങളും നിങ്ങളിതിൽ ആർക്കെങ്കിലും ഇങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റുക എനിക്ക് ഇതിൻ്റെ ബിസിനസ് നടക്കണമെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇടണമെന്നൊരു നിർബന്ധമില്ല നമ്മളെ നാട്ടിൽ തന്നെ നമുക്ക് വേണ്ടത് കിട്ടുന്നുണ്ട് പിന്നെ ഇങ്ങനെ വീഡിയോ ഇടണമെന്നു മറ്റുള്ളവർ നമ്മളെ വീട്ടിൽ നാട്ടിലുള്ളവരായാലും വീഡിയോ കാണുമ്പോൾ അതിൽ നിന്ന് അവർക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെയുള്ള രീതിയിൽ വീഡിയോ ഏഴര എട്ട് വർഷമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും കാലം മൂന്ന് ഈ രണ്ടര വർഷമായിട്ടുള്ള യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആറുമാസേ ആവണുള്ളൂ ഞാൻ ഈ രീതിയിലുള്ള നൈറ്റി മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് ചാനലിൽ ഇടാൻ തുടങ്ങിയത് അത് നിങ്ങളെപ്പോലുള്ള ഈ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന പലരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇപ്പം ഇതുപോലുള്ള വീഡിയോസ് എന്താ ഇങ്ങനത്തെ അങ്ങനത്തെ വീഡിയോയുടെ ഈ ക്ലീനിങ് ഒക്കെ ഇടാൻ ഒരുപാട് പേരുണ്ട് കിച്ചൺ ഇടാനുണ്ട് ഇതുപോലെയുള്ള സം വീഡിയോ ഇടാൻ ആളില്ലാത്ത നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ പറഞ്ഞ ചേച്ചിനോടും എനിക്ക് മാനസികമായിട്ടൊരു വിഷമവും ഇല്ല ഞാൻ എനിക്ക് ഒരു ഷോപ്പ് ഇടാനോ പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള പഠിക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ ഒന്നിനുള്ളൊരു അനുവാദം എനിക്കില്ല ഈ കുക്കറിലിട്ട ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വിങ്ങി ഒരു മനസ്സേറ്റ് നിന്നപ്പോൾ ഈ ഒരു സംഭവം തുടങ്ങിയതുകൊണ്ടാണ് എനിക്ക് മൊത്തത്തിലൊരു ആശ്വാസം തോന്നിയത് അപ്പം എന്നെ പോലെ എന്ത് എല്ലാത്തിനും ആഗ്രഹങ്ങളുണ്ട് എന്നാൽ ഒന്നിനും ആരും സപ്പോർട്ടും ഇല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തിൻ്റെ ടൈമിൽ എൻ്റെ ഫാമിലി പെട്ടെന്ന് ആരും എടുക്കാറുണ്ടായിരുന്നില്ല തന്നെ പോലെ എന്താ പറയുക ആ നിൻ്റെ ഇത് എടുത്തുകൊണ്ട് ഇത് ആ കൈൻ്റെ ഇവിടെ പൊട്ടി കാലിൻ്റെ ഇവിടെ പൊട്ടി എന്നും നമ്മളൊരു നൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിൻ്റെ പണി വീണ്ടും അവർക്ക് ഇങ്ങനെ ഒരു ദിവസം ഷേപ്പാക്കി കൊടുക്കും പിറ്റേന്ന് പറയും അത് ഇടുങ്ങി എന്നിട്ട് അതച്ചിട്ട് നമ്മളൊന്നുകൂടെ അടിച്ചു കൊടുക്കണം ഒരു ദിവസം പറയും ഇത് ഇറക്കം കൂടുതലാണെന്ന് പറഞ്ഞാൽ വെട്ടിപ്പിക്കും പിറ്റേ ദിവസം വന്നിട്ട് അത് പറ്റേ ഇറക്കം കുറഞ്ഞു അങ്ങനെ ഒരുപാട് പണി നമ്മളൊരു മാക്സിമം തന്നെ എടുക്കണം ഒന്നെന്ന് ചിലവായ അന്ന് പെരുന്നാളാണ് നമുക്ക് അന്ന് ഒരു നമ്മൾക്ക് കിട്ടുന്നൊരു അൻപത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു അൻപതിനായിരം കിട്ടിയതിൻ്റെ ഒരു ആശ്വാസമാണ് കാരണം നമുക്ക് ആ ഞാൻ അധ്വാനിച്ചതാണല്ലോ എന്നുള്ള ആ ഒരു ഫീലിങ്ങും കെറ്റപ്പൊക്കെ വരും നമ്മൾ തുടങ്ങുമ്പോഴാണ് പിന്നെ നമുക്കതൊന്നും വിഷയമാകില്ല ഇങ്ങനെ വന്നും പോയി വന്നും പോയി ഇന്ന് വരും നാളെ പോകുന്ന ലെവലാകും പക്ഷേ ഈ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നമ്മളെ കയ്യിൽ കിട്ടുന്നുണ്ട് നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് തരും നമ്മളെ കയ്യിൽ നിന്ന് ഒരു നൈറ്റി വാങ്ങിയാൽ ഒരു മുന്നൂറിൻ്റെ നൈറ്റ് നമ്മൾ വിചാരിച്ചതെങ്കിൽ ഇരുന്നൂറ്റി ഈ വാങ്ങുന്നവർ തരുള്ളൂ എന്നിട്ട് അത് തന്നെ മീൻ വാങ്ങാൻ വരുമ്പോൾ ഒരു അൻപത് തരും പിന്നെ ഒരു അൻപത് തരും പിന്നെ ആ അത് കീറി കഴിയുമ്പോഴൊക്കെ പോലും അതിൻ്റെ മുഴുവൻ പൈസ തന്നു തീർക്കൊള്ളൂ ഈ പറഞ്ഞവരെന്നെ കടയിൽ പോയിട്ട് അഞ്ഞൂറിൻ്റെയും അറുന്നൂറിൻ്റെയും നൈറ്റി വാങ്ങിച്ചിട്ട് അത് നമ്മളെ കയ്യിൽ ഷേപ്പ് ആക്കാനെതിനും കൊണ്ടുവന്നു തരും കടയിൽ നിന്നാവുമ്പോൾക്ക് എത്ര കൊടുത്താലും ഒരു കുഴപ്പമില്ല നമ്മളെടുത്താവുമ്പോഴാണ് ഇവർക്കൊക്കെ പ്രശ്നം ഇങ്ങനെ ഇതൊരു പതിവായപ്പോൾ നമ്മൾ കാരണം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ എതിരിടാൻ നിന്നപ്പോൾ ആണ് എൻ്റെ ബിസിനസ് സക്സസ് ആയി തുടങ്ങിയത് പതിയെ പതിയെ ഇങ്ങനെയുള്ള പാര ഇട്ടുന്ന ആൾക്കാരാണ് കോലി ചോദിക്കുമ്പോൾ ഇല്ല ഇല്ലയെന്ന മൊത്ത് നോക്കി പറയാം ഇപ്പം എൻ്റെ അടുത്ത് നൈറ്റി ഇറക്കാൻ പൈസ ഉണ്ടാവും വലിയ ഉള്ള പൈസ ഒക്കെ ഇങ്ങനെ കടം വന്നു പോയിട്ട് എൻ്റെ കാക്ക ചീത്ത പറയുന്നുണ്ട് ഇപ്പം ഞാൻ ഇല്ല ഞാൻ ഇവരോട് പറയും പിന്നെ ഒരുപാട് വട്ടം കറക്കിയവരിത്താത്തണ്ട് നമ്മളെ ഫാമിലി പെട്ടെന്ന് തന്നെയാണ് പക്ഷേ ആ താത്ത പിന്നെ ചോദിക്കുമ്പോൾ എന്ന് പറയും പക്ഷേ ഈ താൻ്റെ ഒരൽവക്കത്തിൽ ഉള്ള ഒരാളിൻ്റെ അടുത്ത് സ്ഥിരം കസ്റ്റമറാണ് എപ്പോഴും വാങ്ങും അതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കുന്ന ഉടനെ തന്നെ ക്യാഷും തരും അപ്പോൾ അവൾക്ക് ഒരു ദിവസം അടിച്ചു കൊടുത്തപ്പോൾ ഇവർ കണ്ട് ഒന്നു ഞാൻ എന്നോടും വിറ്റില്ല എന്ന് പറഞ്ഞ് ഇവർക്കും അടി അടിച്ചു കൊടുക്കാനുണ്ടല്ലോ അടുത്ത് ഇല്ലാത്തത് അത് ഞാൻ ഞാനിറക്കിയതല്ലോ ഓലിൻ്റെ അടുത്ത് പൈസ തന്നിട്ട് ശീല വാങ്ങിച്ചിട്ട് അടിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് അടിച്ചു കൊടുത്താണ് എൻ്റെ അടുത്ത് ഇപ്പോൾ പൈസ ഇറക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാത് അതുകൊണ്ടാണ് നിങ്ങളോട് തരാത് കാര്യം മനസ്സിലായിട്ടുണ്ടാവും പിന്നീട് ഇവർ ആദ്യം ക്യാഷ് തരും ഇപ്പം നമ്മളെ ഏറ്റവും വലിയ ശത്രു നമ്മളെ ഉള്ളിലെ ഈ വികാരം പേടി ആ ചിന്തകൾ അതൊക്കെയാണ് മാറ്റി നിർത്തിയാൽ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങളും സക്സസ് ആവും അറിയാതെ എത്ര കാലം വേണമെങ്കിലും പൊട്ടന്മാരായിട്ട് ജീവിക്കുക പക്ഷേ അറിഞ്ഞുകൊണ്ട് ഒരു മിനിറ്റ് പോലും അതിന് കൊടുക്കരുത് മറ്റുള്ളവർക്ക് മുതലെടുക്കാനുള്ളൊരു അവസരം ആർക്കും കൊടുക്കരുത് ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും നേരെ നമുക്ക് വെറുതെ ഇരിക്കാം നമ്മുടെ മക്കൾക്കും മറ്റുള്ള നമ്മുടെ ഭർത്താക്കന്മാർക്കും വേണ്ടിയിട്ട് ഉള്ള സമയം ചിലവഴിക്കാം വെറുതെ ഇങ്ങനെ പണിയെടുത്തിട്ട് അതൊന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് ആരും എത്തിക്കണ്ട അപ്പോൾ എല്ലാവർക്കും കച്ചവടം തുടങ്ങിയവർക്കൊക്കെ നല്ല ഉഷാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇന്നും ഉൾപ്പെടുത്തുക അപ്പം ഈ ഇതിൽ കാണുന്ന മെറ്റീരിയലുകളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിലുള്ള നമ്പറിലേക്ക് വാട്ട്സപ്പ് മെസ്സേജ് അയക്കുക അപ്പോൾ കോൾ ചെയ്യണ്ട കുറച്ച് സ്റ്റിച്ചിങ്ങും തിരക്കും ആയതുകൊണ്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ ഫ്രീ പോലെ റിപ്ലൈ തരാം വേണ്ടവർക്കൊക്കെ ഫോട്ടോസ് അയച്ചു തരാം മൂന്ന് എരുവിൻ്റും രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് അതുപോലെ ഷാളും കൂടെ ഉള്ള മെറ്റീരിയലും വന്നിട്ടുണ്ട് അത് പൊട്ടിച്ചിട്ടില്ല ഇത് അതിൽ പെടൂല അത് വേറെയാണ് അത് വേണ്ടവരും ഫോ കോണ്ടാക്റ്റ് ചെയ്താൽ അവർക്കും അയച്ചു നൈറ്റിയുടെ എംബ്രോയ്ഡറിനെ കൊണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ ഈ റമദാനും പെരുന്നാളും വിഷവും ഒക്കെ എല്ലാവർക്കും നല്ലൊരു തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശ്രമിക്കുന്നവർക്ക് വിജയം കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ വിശ്വാസമാണ് ഇന്നിതുവരെ ഇതുവരെ രക്ഷിച്ചതും ആ ഒരു വിശ്വാസവും ആ ഒരു ശക്തിയും നിങ്ങൾക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല് താങ്ക്സ് ഫോർ വാച്ചിങ് സ്ഥലാമേലിക്കും